ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചൊല്ലിയതും പറഞ്ഞതും നമ്മുടെ ദിക്റുകളും നോമ്പും നിസ്കാരവും ഒക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അവൻ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാവട്ടെ. സജ്ജനങ്ങളായ ആളുകൾക്ക്, ദിക്റുകൾ ചൊല്ലുന്നവർക്ക് എന്തെല്ലാം ഖൈറുകളും ബറക്കത്തുകളും അല്ലാഹു നൽകുന്നുവോ അത് മുഴുവനും സാധുക്കളായി നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമദാനിൻ്റെ 25-ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത്. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന് പ്രതീക്ഷിക്കുന്ന ദിനരാത്രങ്ങളാണ് നമ്മിൽ നിന്ന് നമ്മിലൂടെ കടന്നു പോകുന്നത്. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ 25-ാം രാവ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഒരു രാവാണ്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്ക് എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ അത് മുഴുവനും ആ ദിവസത്തിന്റെ പകലിനുമുണ്ട് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നതായി കാണാം. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് അല്ലാഹു അവന്റെ ഖുർആനിൽ ഒരു സൂക്തം തന്നെ അവതരിപ്പിക്കുകയാണ്. بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ ദിവസം അന്ന് രാത്രി നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ആ ദിവസത്തിൽ രാത്രി ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ പ്രത്യേക തരം മലക്കുകൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അന്ന് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ആ മലക്കുകൾ സമീപിക്കുകയാണ്. അന്നത്തെ ദിവസം അള്ളാഹുവിനെ സ്മരിക്കുന്ന, ദിക്റു ചൊല്ലുന്ന, ഖുർആൻ ഓതുന്ന, സ്വലാത്ത് ചൊല്ലുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും നേരെ ഈ മലക്കുകൾ വന്നുകൊണ്ട് സലാം പറയും. അസ്സലാമു അലൈക യാ അഹ്ലത്താർ, അസ്സലാമു അലൈക്കും എന്ന് മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് സലാം പറയുന്നു. അതേ ദിക്റുകൾ ചൊല്ലുന്ന, ഖുർആനുകൾ ഓതുന്ന ഓരോ വീടിന്റെ ഉമ്മറപ്പടിയിലും വന്നുകൊണ്ട് മലക്കുകൾ സലാം പറയുകയാണ്, വീട്ടുകാരെ നിങ്ങൾക്ക് സലാമുണ്ട് എന്ന് സുബ്ഹി വരെ ആ മലക്കുകൾ സലാം പറയുന്നു. മാത്രമല്ല, ഈ മലക്കുകൾ ആരുടെ നേതൃത്വത്തിലാണ് വരുന്നതെന്നറിയുമോ? ഹബീബായ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിവസം മലക്കുകൾക്ക് നേതൃത്വം നൽകുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് അടക്കം മഹാന്മാരായ മലക്കുകൾ മുഴുവനും, മലക്കുകൾ പ്രത്യേകമായ മലക്കുകൾ ആ ദിവസം നമ്മെ മുഴുവനും സമീപിക്കുകയാണ്. ആ ദിവസത്തിലാണ്, ആ രാത്രിയിലാണ് നാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്, ദിക്റുകൾ അധികരിപ്പിക്കേണ്ടത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ടത്, നിസ്കാരങ്ങൾ അധികരിപ്പിക്കേണ്ടത് ആ ദിവസത്തിലാണ്. അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തിന്റെ ഓരോരുത്തരുടെയും സമീപത്തേക്ക് വന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരു മുഅ്മിനെ കാണുമ്പോൾ ആ മുഅ്മിനിന്റെ നേരെ നിന്നുകൊണ്ട് സലാം പറയുകയാണ്. എന്റെയും നിങ്ങളുടെയും ഒക്കെ അടുക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് വരും. അന്ന് നമ്മുടെ നേരെ നിന്ന് സലാം പറയും. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഈ സംഭവം വളരെ വ്യക്തമായി അവിടുത്തെ കിതാബ് രേഖപ്പെടുത്തുന്നതായി കാണാം.
എത്ര മഹത്തരമുള്ള എത്ര പവിത്രമായ ദിവസമാണത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് കയറി വരുന്നു എങ്കിൽ എത്ര മധുരമായ ദിവസമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ. ആ ദിവസം ഉറക്കൊഴിച്ചുകൊണ്ട് രാത്രിയിൽ ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, തസ്ബീഹ് ചൊല്ലി, നിസ്കരിച്ച്, ഖുർആൻ ഓതി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദുകൾ പാരായണം ചെയ്ത് ആ ദിവസം സജീവമാക്കിയാൽ നാം രക്ഷപ്പെട്ടവർ തന്നെയാണ്. അല്ലാഹു ആ രക്ഷ നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് ലോക്ക്ഡൗണിന്റെ ദിവസങ്ങളാണ്. രാത്രിയിൽ ഉറക്കൊഴിച്ചാലും പകല് നമുക്ക് കടന്നുറങ്ങാം. ഇനിയുള്ള ദിവസം മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ പ്രബലമാക്കിയ രാവ്, ലൈലത്തുൽ ഖദറിന് പ്രബലമാക്കിയ രാവ് 27-ാം രാവാണ്. എന്നാൽ 25-ാം രാവിനും 23-ാം രാവിനും 29-ാം രാവിനും ഒക്കെ ലൈലത്തുൽ ഖദർ സംഭവിക്കും എന്നതിനുള്ള സാധ്യത തട്ടിക്കളയാൻ പറ്റുന്നതുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലൈലത്തുൽ ഖദർ സ്വീകരിച്ചവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എപ്പോഴാണ് നമുക്ക് ഈ ലൈലത്തുൽ ഖദറിന്റെ പവിത്രത, ഇതിന്റെ മഹത്വം നമുക്ക് നൽകുന്നത്? എന്താ ലൈലത്തുൽ ഖദർ? അന്ന് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 83 വർഷം തുടരെയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതിന്റെ പ്രതിഫലം അവന് ലഭിക്കുകയാണ്. ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ശഹ്ർ, 1000 മാസത്തിനേക്കാൾ മഹത്വം. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷം. ഈ ഒരു ശ്രേഷ്ഠത നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ഇറക്കി കൊടുക്കുന്നത് എപ്പോഴാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെയൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലയോ സ്വഹാബത്തെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരാളുണ്ടായിരുന്നു, ഷംഊനിൽ ഗോസി എന്ന് പറയുന്ന ഒരു മഹാൻ. അയാൾ ഒരുപാട് വർഷക്കാലം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്യുകയും ജനങ്ങളെയൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്, 1000 മാസക്കാലം. ഇത് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഷംഊനിൽ ഗോസി എന്ന് പറയുന്ന ഈ മഹാന്റെ ശ്രേഷ്ഠതകളും ഈ മഹാനെ പുകഴ്ത്തിക്കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ അനുചരന്മാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് സ്വഹാബത്ത് തിരിച്ചു ചോദിച്ചത്, നബിയെ, ഞങ്ങൾക്കതുപോലെയുള്ള മഹത്വങ്ങൾ ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ അത്രയും ദീർഘകാലം ജീവിക്കുന്നവരല്ലല്ലോ. 60-ഉം 63-ഉം വയസ്സുവരെ ആരോഗ്യത്തോടുകൂടെ ജീവിക്കുന്നു. അതിനപ്പുറം ഞങ്ങൾക്ക് ജീവിക്കാൻ, ആരോഗ്യത്തോടുകൂടെ ജീവിക്കുക എന്നത് സാധ്യമാകുന്നില്ലല്ലോ, അപൂർവമല്ലേ എന്ന ഒരു വേവലാതിയും സങ്കടവും മഹാനായ സ്വഹാബത്തുൽ കിറാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ പവിത്രമായ സൂറത്തിനെ ഇറക്കിക്കൊടുക്കുന്നത്. അങ്ങനെയാണ് ലൈലത്തുൽ ഖദറാകുന്ന മഹത്തരമായ ഒരു സുദിനം നമ്മിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും ചൊല്ലിയതും എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ പവിത്രമായ ദിവസത്തിൽ ലോകം മുഴുവനും ആശങ്കയോടുകൂടെ വളരെ പ്രയാസത്തോടുകൂടെ നോക്കിക്കാണുന്ന അസുഖം അല്ലാഹു തആല ഈ ദിവസത്തിൻ്റെ പവിത്രത കൊണ്ട്, നമ്മൾ ചൊല്ലിയ ദിക്റുകളുടെ മഹത്വം കൊണ്ട് നമ്മിൽ നിന്ന് ഉയർത്തിക്കളയുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ പള്ളിയെ സഹായിച്ച നിരവധി ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ നമ്മുടെ പള്ളിയെ സഹായിച്ചവരുണ്ട്, നമുക്ക് സ്ഥലം വാങ്ങി തന്നവരുണ്ട്, അതുപോലെ പള്ളിയിലേക്ക് ഫാനുകൾ സംഭാവന ചെയ്തവരുണ്ട്, ലൈറ്റുകൾ തന്നവരുണ്ട്,
ഇങ്ങനെ തുടങ്ങി നിരവധി കിണർ തന്നവരുണ്ട്, അതുപോലെ മുസ്ഹഫ് തന്നവരുണ്ട്, കാർപ്പറ്റ് തന്നവര്, ഇങ്ങനെ തുടങ്ങി പള്ളിയിലേക്ക് സിമെന്റും മണ്ണും വിവിധങ്ങളായ സഹായ സഹകരണങ്ങളും സംഭാവനകളും തന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ വിവരങ്ങൾ അറിയുന്നവനാണ്, അവരുടെയൊക്കെ അഡ്രസ്സുകളൊക്കെ അല്ലാഹു അറിയുന്നവനാണ്. അല്ലാഹു എല്ലാം അവരിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഗൾഫ് രാജ്യത്ത് നിന്ന് നിരവധി ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, നിരവധി ആളുകൾ നമ്മുടെ പള്ളിയുമായി സഹകരിച്ചവരുണ്ട്, പലരും പല വിഷമങ്ങളെ കൊണ്ടും കഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അതുപോലെ മാറാവ്യാധികളും അസുഖങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞ നിരവധി ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബദരീങ്ങളുടെ മേലിൽ ഒരു ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്യാം. الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه وما صليناه وما هللناه وما مدحناه إلى حضرة سيدنا وحبيبنا وشفيعنا محمد صلى الله عليه وسلم اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي بعثته وارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته واحشرنا غدا تحت لوائه المعقود اللهم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك ارحم الراحمين راج سيدايا ملك الملوك يا غفارا يا الله സാധുക്കളായ പാപികളായ ദോഷികളായ ഞങ്ങൾ നിന്റെ പള്ളിയിൽ ഈത്തിക്കാഫിന്റെ നിയ്യത്ത് വെച്ചിരുന്ന് ഒരുപാട് ദിക്റുകളും സലാത്തുകളും തസ്ബീഹുകളും ചൊല്ലി ഞങ്ങൾ കുറ്റമറ്റ രൂപത്തിൽ ചൊല്ലിയിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. റഹ്മാനേ അഫുവായ അല്ലാ ഞങ്ങൾക്ക് മാപ്പ് നൽകി അഫുവ് ചെയ്ത് ഞങ്ങളുടെ ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും കാമിലായ രൂപത്തിൽ താമായ രൂപത്തിൽ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം. അല്ലാ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലുന്ന നിന്റെ സജ്ജനങ്ങളായ അടിയാറുകൾക്ക് എന്തെല്ലാം ഖൈറുകളും ബറക്കത്തുകളും നീ നൽകുന്നുവോ അത് മുഴുവനും സാധുക്കളായ ഞങ്ങൾക്ക് നൽകണം. അല്ലാ റബ്ബേ ഞങ്ങൾ ചൊല്ലിയതിൻ്റെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് ഈ പള്ളിയുടെ മഹത്വം കൊണ്ട് റബ്ബേ മുഅ്മിനീങ്ങളുടെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് ഇന്നത്തെ ദിവസം നോമ്പെടുത്ത മുഅ്മിനീങ്ങളുടെ ഹക്ക് ബറക്കത്ത് കൊണ്ട് റബ്ബേ സാധുക്കളായ
മക്കളായ ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മ ഞങ്ങളുടെ സഹോദരിമാർ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഞങ്ങളെ സഹായിച്ചവർ സ്നേഹിച്ചവർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ ഞങ്ങളുടെ ദുആയിനെ പ്രതീക്ഷിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആളുകൾ എല്ലാവരുടെയും ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പൊറുക്കണം റഹ്മാനേ ചെയ്തുപോയ തെറ്റുകളൊക്കെ പൊറുത്തു തരണം അല്ലാ നിരവധി തെറ്റുകൾ ചെയ്തവരാണ് നീ പൊറുത്തു തരണം അല്ലാ തെറ്റിലുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ തെറ്റിലേക്കുള്ള ഒരു വഴിയും ഞങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടരുത് റഹ്മാനേ ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലാ ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് ഞങ്ങളെ കാക്കണം റഹ്മാനേ അർഹമുർ റഹീമായ അല്ലാ തൗബ ചെയ്യുന്നവരിൽ ഞങ്ങളെ പൊടുത്തണം അല്ലാ ഹൃദയം ശുദ്ധിയുള്ളവരിൽ ഞങ്ങളെ പൊടുത്തണം അല്ലാ നാവ് ശുദ്ധിയുള്ളവരിൽ ഞങ്ങളെ പൊടുത്തണം അല്ലാ അവയവം ശുദ്ധിയുള്ളവരിൽ ഞങ്ങളെ പൊടുത്തണം റഹ്മാനേ അർഹമുർ റഹീമായ അല്ലാ അറിഞ്ഞോ അറിയാതെയോ ഇത്രയും കാലം ജീവിച്ചതിനിടയ്ക്ക് വല്ല തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ പൊറുത്തു തരണം അല്ലാ നിന്റെ വിശുദ്ധ റമളാൻ ഞങ്ങളിൽ നിന്ന് വിടവറഞ്ഞു പോവുകയാണ് റഹ്മത്തിന്റെ പത്തും മഗ്ഫിറത്തിന്റെ പത്തും ഞങ്ങളിൽ നിന്ന് വിടചൊല്ലി ഇത്തുക്കും മിനന്നാറിന്റെ പത്തിലെ അല്പം ചില ദിവസങ്ങൾ മാത്രമാണ് ഞങ്ങളിൽ ബാക്കിയുള്ളത് റബ്ബേ റമളാൻ ആഗതമായിട്ട് ദോഷങ്ങൾ പൊറുപ്പിക്കാതെ നരകമോചനം നേടാതെ മരണപ്പെട്ടു പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ ഞങ്ങളെ പൊടുത്തല്ല റഹ്മാനേ റബ്ബേ ഞങ്ങളെ തെറ്റുകളൊക്കെ പുറത്ത് നരകമോചിതരിൽ ഞങ്ങളെ പൊടുത്തണം അല്ലാ റബ്ബേ അറിവില്ലായ്മയുടെ പേരിൽ ഞങ്ങളെ ഇബാദത്തുകളൊന്നും ശരിയില്ലെന്ന് ഞങ്ങൾക്കറിയാം റബ്ബേ എങ്കിലും ഞങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ നിന്നെ കുറിച്ചൊരു ബോധമുണ്ട് ആ ബോധം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് തഖ്വയിലൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ പരിപൂർണ മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാ അർഹമുർ റഹീമായ അല്ലാ നിന്റെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് നിന്റെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഇത്തികാഫിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ആരാധനകൾ മുഴുവനും കാമിലായ രൂപത്തിൽ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനേ അർഹമുർ റഹീമായ അല്ലാ ഞങ്ങളുടെ മനസ്സിൽ വിവിധങ്ങളായ ഉദ്ദേശങ്ങളുണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ നിരവധി ഉദ്ദേശങ്ങളുണ്ട് പൂർത്തിയാക്കി തരണം റഹ്മാനേ ഞങ്ങൾക്ക് ഖൈർ നൽകണം അല്ലാ ബറക്കത്ത് ചൊരിയണം അല്ലാ സന്തോഷം നൽകണം അല്ലാ സമാധാനം നൽകണം അല്ലാ ഞങ്ങളെ കുടുംബങ്ങളിൽ റാഹത്ത് നൽകണം അല്ലാ ഞങ്ങളെ കുടുംബങ്ങളിൽ ഐക്യം നൽകണം അല്ലാ ഞങ്ങളെ കുടുംബങ്ങളിൽ സ്നേഹം നൽകണം ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ തഖ്വയുള്ള മക്കളാക്കണം അല്ലാ ഇഖ്ലാസുള്ള മക്കളാക്കണം അല്ലാ ഖുശൂഉള്ള മക്കളാക്കണം അല്ലാ ബുദ്ധിയുള്ള മക്കളാക്കണം അല്ലാ തന്റെ ഇടമുള്ള മക്കളാക്കണം അല്ലാ ഖൈറിന്റെ മേഖലകളിൽ അവർക്ക് ഉയർച്ച നൽകണം അല്ലാ ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനേ റബ്ബേ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ ബുദ്ധിയുള്ളവരാക്കണം അല്ലാ അർഹമുർ റഹീമായ അല്ലാ ഞങ്ങളെ സഹായിച്ച നിരവധി ആളുകളുണ്ട് അവരെ നീ സഹായിക്കണം റഹ്മാനേ ഞങ്ങളെ നാട്ടുകാരെ സഹായിച്ചവരുണ്ട് ഞങ്ങളെ പള്ളിയെ സഹായിച്ചവരുണ്ട് പള്ളിക്ക് സ്ഥലം വാങ്ങി തന്നവരുണ്ട് വഖഫ് ചെയ്ത് തന്നവരുണ്ട് കിണർ നൽകിയവരുണ്ട് സാമ്പത്തികമായി സഹായിച്ചവരുണ്ട് കാർപ്പറ്റ് നൽകിയവരുണ്ട് ഫാനും ലൈറ്റും കട്ടിലും ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ സഹായങ്ങളും സഹകരണങ്ങളും സാമ്പത്തികമായും മറ്റുമൊക്കെ നൽകിയവരുണ്ട് അർഹമുർ റഹീമായ രാജ സയ്യിദായ അല്ലാ എല്ലാം നീ അറിയുന്നവനാണ് അവരുടെ പേര് വിവരങ്ങൾ മുഴുവനും പരിപൂർണമായി നീ അറിയുന്നവനാണ് വലിയ പ്രതിഫലം അവർക്ക് മുഴുവനും നൽകണം അല്ലാ വലിയ പ്രതിഫലം നൽകണം അല്ലാ അവരുടെ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാ ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെയൊക്കെ ഗുണം അവർക്ക് നീ കാണിച്ചു കൊടുക്കണം അല്ലാ ആഖിറം അവർക്ക് നീ വെളിച്ചമാക്കണം അല്ലാ അർഹമുർ റഹീമായ അല്ലാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ നിരവധി ആളുകളുണ്ട് ഞങ്ങളെ വലിയമ്മമാരും വലിയുപ്പമാരും മാതാപിതാക്കളും കുടുംബങ്ങളും ജ്യേഷ്ഠാനുജന്മാരും മക്കളും ഞങ്ങളെ സഹായിച്ചവരും സ്നേഹിച്ചവരും ദുആ കൊണ്ട് വസ
വസിയ്യത്ത് ചെയ്തവരും പലവരുമുണ്ട്. ഞങ്ങളോട് ഗുണദോഷിച്ച ആളുകളെല്ലാം ഉണ്ട്. റബ്ബേ അവരുടെയൊക്കെ ഖബർ നീ വെളിച്ചമാക്കണം. അല്ലാ ഞങ്ങൾ ചൊല്ലിയതിൻ്റെയൊക്കെ സവാബിന് അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം. റഹ്മാനേ സ്വർഗീയ പൂന്തോപ്പാക്കണം. അല്ലാ അവരെയും ഞങ്ങളെയും നിന്റെ സ്വലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം. റഹ്മാനേ അർഹമുർ റഹീമായ അല്ലാ ഞങ്ങളെ പള്ളിയിൽ നീ ബറക്കത്ത് ചൊരിയണം. അല്ലാ ഞങ്ങളെ നാട്ടിൽ നീ ബറക്കത്ത് ചൊരിയണം. അല്ലാ ഞങ്ങളെ സ്ഥാപനങ്ങളിൽ ബറക്കത്ത് നൽകണം. അല്ലാ അഭിവൃദ്ധി നൽകണം. അല്ലാ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അല്ലാ പുരോഗതി നൽകണം. അല്ലാ അർഹമുർ റഹീമായ അല്ലാ ഞങ്ങളെ നാടുകളിൽ ഈ ലോകത്ത് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ സംസ്ഥാനത്ത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ ലോകത്താകമാനം പിടിപെട്ട് കിടക്കുന്ന കൊറോണ എന്ന വൈറസ് എന്ന അസുഖം നീ ഉയർത്തിക്കളയണം. അല്ലാ നീ ഉയർത്തിക്കളയണം. അല്ലാ നീ ഉയർത്തിക്കളയണം. അല്ലാ ആ അസുഖത്തിന് സാധുക്കളായ ഞങ്ങൾ ആരെയും നീ ഇരകളാക്കല്ല. അല്ലാ ഞങ്ങളെ നാട്ടുകാരെ ഇരകളാക്കല്ല. അല്ലാ ഞങ്ങളെ അയൽവാസികളെ ഇരകളാക്കല്ല. അല്ലാ ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യമാര് മക്കൾ സഹോദര സഹോദരിമാരെ നീ ഇരകളാക്കല്ല. റഹ്മാനെ അവരെ എല്ലാവരെയും നീ കാക്കണം. അല്ലാ അസുഖം പിടിപെട്ടവർക്ക് നീ പരിപൂർണ ശിഫ നൽകണം. അല്ലാ പരിപൂർണ ശിഫ നൽകണം. അല്ലാ മാറാവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അല്ലാ മാറാവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അല്ലാ നല്ല തവക്കുലി നൽകണം. അല്ലാ മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോട് കൂടെ ഞങ്ങളെ നീ മരിപ്പിക്കണം. റഹ്മാനെ അർഹമുർ റഹീമായ അല്ലാ ഞങ്ങളുടെ ദുആഇന് നീ ഇജാബത്ത് നൽകണം. അല്ലാ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وبحمدك يا قيوم اختم بالخير لنا كلا واتم نعماك علينا ثم أدم لقياك بفردوس الرغد وبحمدك يا قيوم اختم بالخير لنا كلا وأتم نعماك علينا ثم أدم لقياك بفردوس الرغد وبحمدك يا قيوم اختم بالخير لنا كلا وأتم نعماك علينا ثم أدم لقياك بفردوس الرغد صلوات الله على المهدي الهادي الخلق إلى الرشد صلوات الله بكل فم تغشى الهادي خير الأمم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل